ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇന്ന് എൻ്റെ വീട്ടിൽ കറണ്ടില്ല, എന്തോ എൻ്റെ വീട്ടിൽ മാത്രം കേടായതാണ്. അപ്പോൾ ഇപ്പോൾ വരും എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നും കറണ്ടില്ല. അവസാനം എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, വിളിച്ചുകൊണ്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഏടോ സംതിങ് കേട് ശരിയാക്കി. അപ്പോൾ സമയം എന്തോ രണ്ടര എന്തോ ആയി. അപ്പോൾ ഇവിടെ കൂട്ടാൻ വെച്ചത് ഒന്നാമത് തേങ്ങ അരച്ചിട്ടില്ല, രണ്ടാമത് എനിക്കെന്തോ മഴയും എന്തോ ഒരു വല്ലാത്ത മഴയും മൂഡ് ഓഫും അങ്ങനെ ഒന്നും വേണമെന്ന് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി 1 മണിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാലും ഞാൻ കഴിക്കും. അത് വേറെ ഒരു പ്രശ്നമുണ്ട്, എന്ത് വേണം തോന്നി അത് തന്നെ വേണം. അതായത് എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് അത് തന്നെ വേണം. അതിനിപ്പോൾ രാത്രി 1 മണിന്നൊന്നും ഇല്ല. അതായത് രാത്രി ചോറുണ്ണണം തോന്നിയാൽ രാത്രി ചോറ്. അങ്ങനെ ഒരാളാണ്. പിന്നെ ഇപ്പം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് പാലുണ്ടായിരുന്നു, നല്ല പശുപാല്, കറന്ന പാടില്ല, പാല് പാക്കറ്റല്ല, ഓട്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഭയങ്കര ഒരു ക്ഷീണവും എന്തെല്ലോ പോലെ തോന്നുന്നു, എന്തോ ഒരു ആകെ ഒരു ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉണങ്ങി മുന്തിരിങ്ങി, പിന്നെ നമ്മൾ ഈത്തപ്പഴം, അതും ഈത്തപ്പഴമില്ലേ അതറിയില്ല എല്ലാവർക്കും, അങ്ങനെ ഒരു ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം അതിലിട്ടു കഴുകി കുരുവെല്ലാം കളഞ്ഞു, ഇത് ഡ്രൈ ഗ്രേപ്സ് ഡ്രൈ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഓട്സ് പാല് ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സാക്കി. അപ്പം ഗ്രേപ്സിൻ്റെ ഒരു പുളി, നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ ഒരു നല്ല മധുരം, കുറച്ച് ഷുഗറേഡ് ഇതിന് കുറച്ച്, വിശപ്പ് എന്തോ പോലെ. ഇപ്പൊ ഒമ്പത് മണിയാ, 10 മണിയാ കുടിച്ചു, 9:30 ഉണ്ടാവും കുടിക്കുന്നു. ഇനിയൊരു കാര്യം പറയാം, എല്ലാവരും ചോദിക്കലുണ്ട് എന്നോട് ഏജത്ര, ഒന്ന്. രണ്ടാമത് ചോദിക്കലുണ്ട് എന്താ മേക്കപ്പ് എന്ന്. ഒരു മേക്കപ്പും ഇല്ല, ഞാൻ മുഖത്ത് ഒന്നുമില്ല. ഈ ക്യാമറയിലൊരു ചെറിയ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടും, കുപ്പി വെള്ളം നിറച്ച് കൊണ്ട വെച്ചിട്ടുണ്ട്, കുറേ കമ്മൽ വാങ്ങുന്ന കമ്മൽ, വേറെ ഒന്നുമില്ല. പ്യുവർ വെജാണ്, ഉറക്കം വരില്ല. അപ്പം അങ്ങനത്തെ എന്നെ എല്ലാവരും ചോദിക്കുന്നു. വേറെ ഒരു കാര്യമുണ്ട്, വെള്ളമൊന്നും അങ്ങനെ നല്ലോണം കുടിക്കലൊന്നുമില്ല, കാപ്പി കുടിക്കും, ഇപ്പോൾ കുറച്ച് കഴിച്ച് നിർത്തിയിട്ടുള്ളേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് സന്തോഷമായിരിക്കും, അല്ലാതെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഹാപ്പിയാണെന്ന് വെച്ചല്ല. സത്യസന്ധമായിട്ട് പറയുന്നു, ഇപ്പം സംസാരിക്കുന്നത് കണ്ണിടുങ്ങിയിട്ടുണ്ട്, മൈഗ്രേൻ, നല്ല മൈഗ്രേൻ, ടാബ്ലറ്റും കഴിച്ചു, അതായത് നിർബന്ധമായിട്ട് ഇപ്പം കുടിക്കുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞു വന്നത്, ഈ കുടിക്കുന്നത് കാണിച്ചതും ഇത് പറയാനും കാരണം, നമ്മൾ വിശന്ന് ഇരിക്കണ്ട, ലൈറ്റായിട്ടായാലും എന്തെങ്കിലും കഴിക്കണം. ഡയറ്റിംഗ് എന്നൊന്നും പറഞ്ഞാൽ അസുഖം വരാന്നല്ലാതെ, നല്ലൊരു സാധനം കണ്ട എല്ലാവരുടെ ഡയറ്റിങ്ങും കൺട്രോളും എല്ലാം പോവും. ചിക്കൻ കഴിക്കുന്നാക്ക് ചിക്കൻ്റെ പൊരിക്കുന്ന മണം വന്നാൽ കൺട്രോൾ പോവും. അപ്പം വെജ് വയ്ക്കുന്നതാണെങ്കിൽ നല്ലൊരു ചേനയും പഴവും പുളിശ്ശേരിയും ഒരു പയറും മെഴുക്ക് വരട്ടിയും കടുമാങ്ങയെല്ലാം കണ്ടു കഴിഞ്ഞാൽ
മൂന്നോട്ടം ചോറുണ്ണു, എന്നിട്ടുള്ള തടിയും സൗന്ദര്യവും മതി. അപ്പം അവരവരെ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെച്ചിട്ട് തടി സംരക്ഷിക്കൊന്നും വേണ്ട. മനസ്സിലുള്ളത് മാക്സിമം പറഞ്ഞു തീർക്കുക, ആരെങ്കിലും പെരടിക്ക് കൊണ്ടിടുക, മനസ്സിലുള്ളതൊന്നും വെച്ചുകൂട. അടികൂടാൻ തോന്നിയാൽ അടികൂടണം, സ്നേഹിക്കാൻ തോന്നിയാൽ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിക്കാനും അടികൂടാനും ആളില്ലെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോ ഭക്ഷണമായാലും സ്നേഹമായാലും പ്രേമമായാലും എക്സെട്ര എക്സെട്ര ആയാലും മാറ്റിവെക്കരുത്. അങ്ങനെ നമ്മളെ ഗ്രേപ്സും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓട്സിലിട്ടിട്ട് കഴിക്കുന്നു. അപ്പം ആരും ഓവറായിട്ട് കൺട്രോൾ ചെയ്തൊന്നും പിടിച്ചു വെക്കണ്ട, കുറച്ചങ്ങ് ലൂസാക്കി വിട്ട് എൻജോയ് ചെയ്യണം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ഒരു ഇഷ്ടങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. രാത്രി 1 മണിക്ക് ചോറുണണം. നാളെ തോന്നരുത് അയ്യോ ഇന്നലെ കഴിക്കണമായിരുന്നു, ഒരിക്കലും അതിന് അവസരം കൊടുക്കരുത്. ഇപ്പം എല്ലാം ഇപ്പം. ഞാനങ്ങനെ ഒരാളാണ്. പിന്നെ ഇതിൽ റോബസ്റ്റ പഴമിടാം, ആപ്പിള് ഫ്രൂട്ട്സ് എല്ലാം ഇടാം, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം, ഓട്സും പാലും കുറച്ച് പഞ്ചസാര. അതാണ് ഇപ്പം കഴിക്കുന്നത്. ഇപ്പം ഒരു ബൂദ്ധി വന്നത് ഇനാണ്. അപ്പോൾ ഇനിയും പറയാനുള്ളത് എന്ത് തോന്നിയാൽ അപ്പം ഉടനെ ഓൺ ദി സ്പോട്ട്. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ ഇന്നെടുത്തത് കുറച്ചൊരു ഫ്ലോപ്പായി പോയി ഇടാതിരുന്നതാണ്. നാളെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് രാവിലെ. എന്ത് തോന്നിയാലും ഓപ്പണായിട്ട് പറയാം, തെറ്റുപറ്റി അത് തിരുത്താം, നല്ലതാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആരും മനസ്സിലിട്ട് വിമിഷ്ടപ്പെടരുത്. ഫ്രീ സന്ധ്യക്ക് വരെ വണക്കം, ഗുഡ് നൈറ്റ്, സി യു. എല്ലാവർക്കും നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവട്ടെ, നല്ലൊരു മോർണിംഗ് ഉണ്ടാവട്ടെ. ശ്രീലു ഫിനിക്സ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ളതെല്ലായിട്ട് പിന്നെയും രാത്രി 2:30 വരും. ഞാൻ 2:30-3 മണിക്കെല്ലാം ഇത് ഉറക്കില്ലെങ്കിൽ. ഓക്കേ, ബൈ ബൈ, ലവ് യു ആൾ.